ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ ബീറ്റ്സ്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഡിസൈന് ഒരര മണിക്കൂർ കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. സ്റ്റിച്ച് ചുരിദാറിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ഡിസൈനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വരച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബോർഡ് നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് നമ്മൾ ഇങ്ങനൊരു ഡിസൈൻ വരച്ച് കൊടുക്കണം കേട്ടോ. അത് 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ആ രണ്ട് വര നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നെക്ക് ലൈനോട് തൊട്ട് താഴെയായിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനൊരു വരയും കൂടി വരച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ വരയ്ക്കുന്നത് കണ്ടല്ലോ, അതുപോലൊരു വരയും കൂടി നമ്മൾ വരച്ച് കൊടുക്കണം. ആ ഡിസൈനകത്ത് വേണ്ട, ബാക്കിയുള്ള ഭാഗത്ത് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ത്രെഡാണ് വേണ്ടത്. ഞാനിവിടെ സ്കൈ ബ്ലൂവും പിങ്ക് കളറ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കൊരു റെഡ് കളർ ക്ലോത്തിലൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. സോ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിൽ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ആ വരച്ച് കൊടുത്തിട്ട് 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്, ത്രെഡിൽ നോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് ലൈനോട് ചേർന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോവാണ്. നീഡിൽ കുത്തിയെടുക്കുക. കുത്തിയെടുത്തതിന് ശേഷം സിംഗിൾ സ്ട്രാൻഡ് ഇട്ടിട്ട് നമ്മൾ 3 ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോകുന്നത്. 3 പ്രാവശ്യം ട്വിസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഒരല്പം നീങ്ങി നമ്മൾ കുത്തിയെടുത്ത ആ നീഡിലിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരല്പം നീങ്ങിയിട്ട് നമ്മൾ കുത്തി ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ അത് ആ ഷേപ്പിൽ നന്നായിട്ട് വരും. അപ്പോൾ കണ്ടോളൂ, നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക. ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നീഡിൽ വീണ്ടും കുത്തിയെടുക്കുന്നതിന് ശേഷം 3 ട്വിസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം തൊട്ടപ്പുറത്തോട്ട് ഇച്ചിരി മാറി നമ്മൾ ചെയ്യുക. അപ്പോൾ ആ വട്ടം അത് നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടും, ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും കേട്ടോ. അതുപോലെ നമ്മൾ അതിനകം ഫുൾ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പിങ്ക് കളർ ഫ്രഞ്ച് നോട്ട് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് എടുത്തതിനകത്ത് 3 ലൈൻസ് കണ്ടല്ലോ, 3 ലൈൻസിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തൂടിയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ അതിനകത്തൂടിയാണ് പിങ്ക് കളറിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഡിസൈന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യാൻ പോവാണ്. ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് 4 പെറ്റിൽ വരുന്ന പോലെയാണ് ഇവിടെ ഫ്ലവർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നടുക്കൂടി എടുക്കുകയാണ്. സ്കൈ ബ്ലൂ കളർ തന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നടുക്കൂടി ത്രെഡ് എടുക്കുകയാണ്. അതിനുശേഷം 4 വശത്തേക്കും വരുന്ന പോലെ പെറ്റൽ ചെയ്യാൻ പോവാണ്. നീഡിലിങ്ങനെ നമുക്ക് എത്ര നീളം വേണം ലീവ്സിന്, നിങ്ങൾ എത്രയാണോ വരച്ച് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ വരയിലേക്ക് നീഡിലെടുത്തിട്ടുണ്ട്. അതിനകത്തൂടി ത്രെഡ് ആദ്യം കുത്തിയെടുത്തിട്ടുള്ള ആ ത്രെഡ് അതിനകത്തൂടി ഇട്ടതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം മേളും കൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച്. ഓക്കെ, അങ്ങനെ 4 പെറ്റൽസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്.
അപ്പോൾ നമ്മൾ ആ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പെറ്റൽസും ഏകദേശം ഒരു സൈസിലായിരിക്കണം. അപ്പോൾ അതാണ് ഭംഗി വരിക. അപ്പോൾ എല്ലാ പെറ്റൽസിനും ഒരേ സൈസിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഈ പെറ്റൽസിനിടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ നീഡിൽ അതിനിടയിലൂടെ, ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ, വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ നമ്മൾ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ട്വിസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടല്ലോ, രണ്ട് ട്വിസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആ നീഡിൽ എത്ര നീളം വേണോ അതിനനുസരിച്ച് നീഡിൽ കുത്തുക. കുത്തിയിട്ട് നമ്മൾ മറ്റേ കയ്യിൽ ആ നൂല് പിടിച്ചിട്ടുള്ള കൈ ഉണ്ടല്ലോ, ആ കൈ കൊണ്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ എത്ര നീളം വേണോ ആ നീളത്തിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ലോങ് ഫ്രഞ്ച് നോട്ട്. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ബാക്കി മൂന്ന് ഭാഗത്തോടെ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ ആ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ നാല് പെറ്റലും വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്യുക. അതിന് ശേഷം ഫ്രഞ്ച് നോട്ടും എല്ലാം ഫ്രഞ്ച് നോട്ടും ഇട്ട് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ പിങ്ക് കളർ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് ഇടവിട്ട് ചെയ്തെടുക്കുകയാണ് അത് ഫുള്ള് ചെയ്യുന്നത്. അതിന് ശേഷം ആ ഫ്ലവറിൻ്റെ നടുക്ക് നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നടുക്കുള്ള സ്പേസ് ഉണ്ടല്ലോ, അവിടെയും നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് കളർ കൊണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈന്. ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിട്ടുള്ളൊരു ഡിസൈനാണ്. ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റിച്ചിട്ട് കുർത്തി ഉണ്ടെങ്കിലും നമുക്കതിലും ചെയ്തെടുക്കാം. ഈസി അല്ലേ, ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.